ആദ്യത്തെ രോഗിയെന്ന് വരെ ഇപ്പൊ പൈസക്ക് പിടിച്ചു. രാജ്യത്തോട് ആർക്കാ സ്നേഹം ഏത് ഇതിൽ നിന്നും തെളിയും. ഇത്രയും വലിയ പൊള്ള പലിശ വാങ്ങി നാട്ടിലെ ജനങ്ങളെ പിച്ചച്ചട്ടി ഏൽപ്പിക്കുന്ന ഐസക്കാണോ അതിനെ തടയുന്ന പ്രതിപക്ഷ നേതാവാണോ രാജ്യസ്നേഹിയെന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നാണ് എനിക്ക് പറയാം. എനിക്ക് റിച്ചാർഡ് ഫ്രാങ്കിയായിട്ട് ഒന്നും ഒരു ബന്ധമില്ല. എനിക്ക് നാട്ടിലെ ജനങ്ങളുമായിട്ടാണ് ബന്ധം. റിച്ചാർഡ് ഫ്രാങ്കിയായിട്ട് കൂട്ടുകൂടി നാട്ടിലെ ജനങ്ങളെ പറ്റിച്ച ഐസക്കാണോ അതോ ഇത്തരം പറ്റിപ്പൽ ഈ ഇളവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അനുമതിയും പറ്റിപ്പും പുറത്തു കൊണ്ടിരുന്ന ഞാനാണോ രാജ്യദ്രോഹി എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇതാണ് ഇതിനെപ്പറ്റി ഈ ഇതുമായി ബന്ധപ്പെട്ട ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയോ മറുപടി പറഞ്ഞിട്ടില്ല. കേരളത്തിൽ നടന്ന വലിയ ഒരു തട്ടിപ്പായി ഈ കിഫ്ബി മസാല ബോർഡ് മാറുകയാണ്. കാനഡയിൽ നിന്ന് എനിക്ക് അവിടുത്തെ അവരെനിക്ക് മെയിൽ അയച്ചിരുന്നു. ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട് കാനഡയിൽ ഇതൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. കാനഡയിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. എസ് എൻ സി ലാവലിൻ കമ്പനി ഒരു പറ്റിപ്പ് കമ്പനിയാണ്. അവര് ഗദ്ദാഫിയുമായിട്ട് നടന്ന ഇടപാടിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് മന്ത്രിമാർ അവരെ സഹായിച്ചതിന് കാനഡയിൽ രണ്ട് മന്ത്രിമാർ രാജിവെച്ചു. ട്രൂഡോ എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഉടനടി നിൽക്കാതെ രാജിവെക്കേണ്ടി വരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉയർത്തുന്ന ഇഷ്യൂവും കാനഡയിലെ ജനങ്ങൾ ഗവൺമെന്റിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇത് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉന്നയിച്ചിരുന്ന ഒരു ഏർപ്പാടാണ് മാത്രം ഇതിനെ ആരും നടക്കാക്കരുത്. കേരളത്തെ ബാധിക്കുന്ന കേരളത്തിലെ വരും ഭാവി തലമുറയും ബാധിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഒരു സമഗ്രമായ ഞങ്ങളെ കാണിക്കണമെന്ന് പറഞ്ഞതിന്റെ ആദ്യത്തെ ഡിമാൻഡ് കാണിക്കാത്തതുകൊണ്ട് വീണ്ടും ഞാൻ ആവശ്യപ്പെടുന്നു പ്രതിപക്ഷത്തെ കാണിക്കണം. അതിന് നാല് പേരെ ഞാൻ ചുമതലപ്പെടുത്തുന്നു. അത് അതോടൊപ്പം തന്നെ ഒരു അന്വേഷണം കൂടി കാരണം എന്നാണ് പറയുന്നത്. ഇതിലേക്ക് ഒരു ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് മാത്രമേ ഈ വസ്തുതകൾ ഇനിയും പുറത്തു വരികയുള്ളൂ. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മുഖ്യമന്ത്രിക്ക് ഞാൻ കത്ത് കൊടുത്തു പ്രതിപക്ഷത്തെ കാണിക്കണം. ഞാൻ നാല് എം എൽ എമാരെ ചുമതലപ്പെടുത്തുന്നു. അവരെ കാണിക്കണം പ്രതിപക്ഷത്തിന് എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഇതൊന്നും വരാമാവാത്തിന്റെ പേരിലാണ് ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഞാൻ ആവശ്യപ്പെടുന്നു. സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിൽ നിന്നാണല്ലോ ഇടപാട് നടക്കുന്നത്. ഈ പെൻഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ടത് അതിലെന്താണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങുന്നതിന് തെറ്റില്ലാതെ കാനഡയിൽ ഇതുപോലെയുള്ള എല്ലാ സംഘടനകളും ഗവൺമെന്റ് കമ്പനികൾ തന്നെയാണ്. മിക്കവാറും എല്ലാ കമ്പനികളും അതാണ് ഞാൻ ഇവിടെ രണ്ട് പ്രസ്ഥാനപ്പെട്ട പ്രശ്നമുണ്ട് അവകാശം ഉന്നയിക്കും. ഒന്ന് ഇതെന്തിനാണ് ഇത്ര രഹസ്യമായിട്ട് ഈ അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായ കാര്യം ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. ഗെയ്ക്രോയിൽ നിന്ന് 1.3% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത മുഴുവൻ കമ്പനികൾ മസാല ബോണ്ട് എടുത്ത എല്ലാ കമ്പനികളും 6.5, 7.1, 5.3 തുടങ്ങിയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് വിൽക്കുന്നത് ലാവലിനെയും CDPQ-നെ സഹായിക്കാനാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. ഇതൊരു ആകാശ കുസുമമാണ്. 6,000 കോടി രൂപ കയ്യിൽ വെച്ചുകൊണ്ട് 41,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്ന ഒരു ധനകാര്യമന്ത്രിയാണ്. കീശയിലായ 6,000 കോടി പദ്ധതി പ്രഖ്യാപനം 40,000 കോടി വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ തലയിൽ അമിതമായ ഒരു ഭാരം അടിച്ചേൽപ്പിക്കുന്ന നടപടിയാണ്. ഈ 6,000 കിട്ടി നിങ്ങളും ഞാനും 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 1 രൂപ കിട്ടിക്ക് പോകും. നമ്മുടെ മുഴുവൻ ഈ 1,000 കോടി പറയാനുള്ളത് കേരളത്തിലെ 3.5 കോടി വന്ന ജനങ്ങൾ പെട്രോൾ അടിക്കുമ്പോൾ 1 ലിറ്റർ അടിച്ചാൽ 1 രൂപ കിഫ്ബിക്ക് പോകും. അധിക വിഭാഗ സമ്മേളനത്തിൽ നമ്മൾ എതിരല്ല,
എന്നുമുട്ടാണ് സി പി എം അധികം ഇവരുടെ സമ്മേളനത്തിന് അംഗൂലമായത്. പഴയ കഥയൊന്നും ഞാൻ പറയണ്ട, എ ഡി ബി 3% ആണ് എ ഡി ബി പലിശ, 3% പലിശയ്ക്കാണ് വന്നത്. അവരുടെ പേര് കരിക്കോലി ഒഴിക്കുക, അവരുടെ ഓഫീസ് അടിച്ചു തകർക്കുക, ഇതൊക്കെ ചെയ്ത കേരളമാണ് ഇവിടെ. മെട്രോയ്ക്ക് ഒരു മിനിറ്റ്, മെട്രോ വിഭവസഭ മെട്രോയ്ക്ക് 1.3% ഉള്ളൂ. അപ്പോൾ കിഫ്ബിയിലൂടെ മസാല കൊണ്ട് നരേന്ദ്രമോദിയുടെ സാമ്പത്തിക ബി ജെ പിയുടെ സാമ്പത്തിക നയത്തിനനുസരിച്ച് പ്രവർത്തിക്കാനല്ലല്ലോ പിണറായി വിജയൻ സർക്കാർ വിളിക്കുന്നത്. ഈ മസാല കൊണ്ട് ഇറക്കാതെ ഇവിടെ കുറഞ്ഞ വിലയ്ക്ക്, കുറഞ്ഞ ശതമാനം പലിശയ്ക്ക് വായ്പകൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ലഭ്യമാകുമ്പോൾ അതുപയോഗിക്കാതെ ലാവ്ലിൻ കമ്പനിയെയും സി ഡി പി ക്യുവിനെയും സഹായിക്കാൻ വേണ്ടി എന്തിനു വന്നു? അതാണ് എന്റെ ചോദ്യം. അവസാനിപ്പിക്കണം, ഈ പ്രവർത്തനം നടക്കത്തില്ല, ഇത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇത് വലിയ വലിയ തെറ്റായ നടപടിയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ട്. Designer Stories by KMT Silks, Perindalmanna, ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം.